ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗുജറാത്ത് നിയമസഭയിലേക്കുള്ള രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശീയ സുരക്ഷാ പരിഹാരങ്ങളാണ് സേന ലക്ഷ്യമിടുന്നതെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ ഫൈനലുകൾക്ക് ഇന്ന് തുടക്കം. യു എസ് എ നെതർലൻഡ്സിനെയും അർജന്റീന ഓസ്ട്രേലിയയെയും നേരിടും. വാർത്തകൾ വിശദമായി. ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2021-22 വർഷങ്ങളിലെ ഭിന്നശേഷി വിഭാഗത്തിന്റെ ശാക്തീകരണത്തിനുള്ള പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭിന്നശേഷി വിഭാഗക്കാർ നേരിടുന്ന പ്രതിസന്ധികളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയാണ് ദേശീയ ഭിന്നശേഷി ദിനത്തിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിന്റെ പുരോഗതിക്കും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച വ്യക്തികളും വിവിധ സ്ഥാപനങ്ങളുമാണ് പുരസ്കാരത്തിന് അർഹമായത്. സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ, ശ്രേഷ്ഠ ദിവ്യാംഗജൻ, ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ ബാലിക, സർവശ്രേഷ്ഠ വ്യക്തി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകിയത്. ലോകം ഇന്ന് സാർവദേശീയ ഭിന്നശേഷി ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സന്ദേശത്തിൽ ദിവ്യാംഗരുടെ ധൈര്യത്തെയും നേട്ടങ്ങളെയും അഭിനന്ദിച്ചു. ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുകയും അവരെ മുന്നേറാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന നിരവധി സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഗുജറാത്ത് നിയമസഭാ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം സമാപിച്ചു. തിങ്കളാഴ്ചയാണ് രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ്. 69 വനിതകളടക്കം 833 പേരാണ് മത്സരരംഗത്തുള്ളത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെ 8 മന്ത്രിമാരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, പുരുഷോത്തം രൂപാല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ, കോൺഗ്രസ് നേതാവ് രഘു ശർമ്മ എന്നിവർ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ളതും അതിവേഗം വളരുന്നതുമായ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തൃശൂർ ചീയാരത്തെ കുരിയച്ചിറ സെന്റ് പോൾസ് സ്കൂളും സീനിയർ സെക്കൻഡറി വിഭാഗവും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നൂതനാശയങ്ങളും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും അനുദിനം വളരുകയാണ്. 2014 രാജ്യം 92% മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. 2022 ആയപ്പോഴേക്കും 97% മൊബൈൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സാങ്കേതികവിദ്യയിൽ നൈപുണ്യം നേടിയ ഇന്ത്യയുടെ ദശാബ്ദമാണ് വരാൻ പോകുന്നത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സംഭാവനകൾ ലോകത്തിന്റെ എല്ലാ മേഖലയിലും കാണാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം നാളെ നാവികസേനാ ദിനം ആഘോഷിക്കും. കിഴക്കൻ നാവിക ആസ്ഥാനമായ വിശാഖപട്ടണത്ത് നടക്കുന്ന ചടങ്ങിൽ സായുധ സേനകളുടെ പരമോന്നത മേധാവിയായ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിശിഷ്ടാതിഥിയാകും. നാവികസേനയുടെ വിവിധ വിഭാഗങ്ങൾ സേനയുടെ കഴിവും വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കും. 1971 ഇന്ത്യ പാക് യുദ്ധത്തിലെ ഓപ്പറേഷൻ ട്രൈഡന്റിൻ വിജയത്തിൽ ഇന്ത്യയുടെ നാവികസേന വഹിച്ച പങ്കിനെ അനുസ്മരിച്ചാണ് ദിനാചരണം. തദ്ദേശീയമായ സുരക്ഷാ പരിഹാരങ്ങളാണ് ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷ്യമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ബൈ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ എന്നിവയിൽ അധിഷ്ഠിതമാണ് അവയെന്നും ആത്മനിർഭർ ഭാരതിന് അത് കൂടുതൽ കരുത്തേകുമെന്നും അഡ്മിറൽ വ്യക്തമാക്കി. നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ നാവികസേന വളരെ ഉയർന്ന പ്രവർത്തനക്ഷമത കൈവരിച്ചതായി അദ്ദേഹം അറിയിച്ചു. 341 വനിതാ നാവികരുൾപ്പെടെ 3000 അഗ്നിവീരുകളുടെ ആദ്യ ബാച്ചിന്റെ പരിശീലനം ആരംഭിച്ചതായും നാവികസേനാ മേധാവി പറഞ്ഞു. അന്തേവാസികൾക്ക് നിയമലംഘനം നടത്താനുള്ള ഒരു സാഹചര്യവും ജയിലുകളിൽ സൃഷ്ടിക്കപ്പെടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിൽ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദിന് ജന്മദിനത്തിൽ രാജ്യത്തിന്റെ ആദരം. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുഷ്പാർച്ചന നടത്തി. ധീരതയുടെയും വൈജ്ഞാനിക തീക്ഷ്ണതയുടെയും പ്രതീകമായ ഇതിഹാസ നേതാവായിരുന്നു രാജേന്ദ്രപ്രസാദെന്ന് പ്രധാനമന്ത്രി ട്വീറ്റിൽ പറഞ്ഞു.
മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് സ്മാരക പ്രഭാഷണത്തിന്റെ വാർഷിക പതിപ്പ് ആകാശവാണിയുടെ എല്ലാ ശൃംഖലകളും ഇന്ന് പ്രക്ഷേപണം ചെയ്യും. രാത്രി 9:30 പരിപാടിയിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സംസാരിക്കും. തുടർന്ന് രാത്രി 10:30 ദൂരദർശൻ ന്യൂസ് പരിപാടി സംപ്രേഷണം ചെയ്യും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് അമൃത് കാൽമയും ഭാരതീയത് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യ പുതുതായി വിക്ഷേപിച്ച ഓഷ്യൻ സാറ്റ് 3 പകർത്തിയ ഗുജറാത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു. ബഹിരാകാശ സാങ്കേതിക വിദ്യാ മേഖലയിലെ ഈ മുന്നേറ്റങ്ങൾ ചുഴലിക്കാറ്റുകളെ പ്രവചിക്കാനും തീരദേശ സമ്പദ്വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓഷ്യൻ സാറ്റ് 3 ഉപഗ്രഹം വിക്ഷേപിച്ചത്. 3 ദിവസത്തിന് ശേഷം ഗുജറാത്തിലെ കച്ച്, അറബിക്കടൽ, ഹിമാലയൻ മലനിരകൾ എന്നിവയുടെ ചിത്രങ്ങൾ ഉപഗ്രഹത്തിൽ നിന്നും ലഭ്യമായി. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഇന്ത്യയുടെ ജൈവ സമ്പദ്വ്യവസ്ഥ 8 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2014 $10 ബില്യൺ ഇന്ത്യൻ ജൈവ സമ്പദ്വ്യവസ്ഥ 2022 $80 ബില്യൺ ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ജൈവശാസ്ത്രത്തിലും രാസസാങ്കേതികവിദ്യയിലും ഉയർന്നുവരുന്ന പ്രവണതകൾ എന്ന പ്രമേയം അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിലായിരുന്നു ശ്രീ ജിതേന്ദ്രസിംഗിന്റെ പരാമർശം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ബയോടെക് സ്റ്റാർട്ടപ്പുകൾ 52 5,300 ഉയർന്നു. 100 മടങ്ങ് വർധനയാണ് സ്റ്റാർട്ടപ്പ് മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 മാത്രം 1,128 ബയോടെക് സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിച്ചു. ഇത് മേഖലയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ 10 കോടി രൂപ നിക്ഷേപത്തിലൂടെ മേഖലയിൽ 4,200 കോടി രൂപയുടെ വളർച്ച കൈവരിക്കാനായി. 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതായും ശ്രീ ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. ശ്രീമാതാ വൈഷ്ണോദേവി സർവകലാശാല, സ്കൂൾ ഓഫ് ബയോടെക്നോളജി, IIM ജമ്മു, ബയോടെക് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രശസ്ത നടൻ കൊച്ചുപ്രേമൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കവെയാണ് അന്ത്യം. 1979 റിലീസായ 7 നിറങ്ങൾ എന്ന സിനിമയാണ് KS പ്രേംകുമാർ എന്ന കൊച്ചുപ്രേമന്റെ ആദ്യ സിനിമ. തിരുവനന്തപുരം പേയാട് സ്വദേശിയാണ്. 250 മലയാള ചിത്രങ്ങളിൽ വേഷമിട്ട കൊച്ചുപ്രേമൻ ടെലി സീരിയലുകളിലും സജീവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ ഫൈനലുകൾക്ക് ഇന്ന് തുടക്കം. രാത്രി 8:30 നെതർലാൻഡ്സ് അമേരിക്കയെ നേരിടും. അർജന്റീന ഓസ്ട്രേലിയ മത്സരം രാത്രി 12:30. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ 58 പോയിന്റുമായി പാലക്കാട് മുന്നിൽ. 19 ഇനങ്ങളുടെ ഫലം വന്നപ്പോൾ 29 പോയിന്റോടെ എറണാകുളം 2. G20 രാജ്യങ്ങളുടെ ആദ്യ ശീർപ്പ സമ്മേളനത്തിന് നാളെ രാജസ്ഥാനിലെ ഉദയപൂരിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് അധ്യക്ഷനാകും. G20 രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ വ്യക്തിഗത രഹസ്യ സന്ദേശവാഹകരാണ് ഷെർപ്പകൾ. സമ്മേളനത്തിൽ G20 രാജ്യങ്ങളുടെ സഹകരണം സംബന്ധിച്ചും സന്ധി സംഭാഷണങ്ങൾ സംബന്ധിച്ചും ചർച്ചകൾ നടത്തും. ഇന്ത്യൻ വംശജനും ഗൂഗിൾ CEO ആയ സുന്ദർ പിച്ചൈക്ക് പത്മഭൂഷൺ സമ്മാനിച്ചു. സാൻഫ്രാൻസിസ്കോയിൽ US ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധുവാണ് ഇന്ത്യയുടെ 3-ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പിച്ചൈക്ക് കൈമാറിയത്. ഇന്ത്യയുടെ ഭാഗമാണ് താനെന്നും എവിടെയായാലും അത് തന്റെ കൂടെ ഉണ്ടാകുമെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സുന്ദർ പിച്ചൈ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഭിന്നശേഷിക്കാരുടെ പ്രതിമാസ പെൻഷൻ 1,000 1,500 രൂപയായി വർദ്ധിപ്പിച്ചു. അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിലാകും. 4,00,000 ഭിന്നശേഷിക്കാർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.4 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ചമ്പ ജില്ലയിൽ ഉണ്ടായത്. കഴിഞ്ഞ മാസം 16 ഹിമാചൽ പ്രദേശിലെ മണ്ഡി ജില്ലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭിന്നശേഷി സൌഹൃദ സമൂഹം സൃഷ്ടിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗുജറാത്ത് നിയമസഭയിലേക്കുള്ള 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം സമാപിച്ചു. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശീയ സുരക്ഷാ പരിഹാരങ്ങളാണ് സേന ലക്ഷ്യമിടുന്നതെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ ഫൈനലുകൾക്ക് ഇന്ന് തുടക്കം. USA നെതർലാൻഡ്സിനെയും അർജന്റീന ഓസ്ട്രേലിയയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.